മുരട്ടറ്റാതെ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കേളോത്ത് മുസ്ലിം തറവാട്ടുകാരെത്തി പഞ്ചസാര കലം സമർപ്പിച്ചു. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പരമ്പരാഗതമായി നടന്നുവരുന്ന ചടങ്ങാണ് മുസ്ലിം തറവാട്ടുകാരുടെ പഞ്ചസാര കലം സമർപ്പിക്കൽ. ഒരു കാലഘട്ടത്തിൽ തകർന്നുപോയ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ താഴേക്കാട്ടു മനക്കാർക്കൊപ്പം കൈമെയ് മറന്ന് ചില മുസ്ലിം തറവാട്ടുകാരും കൂടെയുണ്ടായിരുന്നു. പുതിയങ്ങാടിയിലെ കോയപ്പീടികയിൽ ഖാദർക്കാരനവർ ക്ഷേത്ര പുനർനിർമ്മിതിയിൽ മാത്രമല്ല പിന്നീട് ക്ഷേത്രാചാരവേളകളിലും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിരുന്നു. അന്നത്തെ ക്ഷേത്രനടയിൽ വെച്ച് കോയപ്പീടിക തറവാട്ടുകാർക്ക് മുഖ്യമായ സ്ഥാനം കൽപ്പിക്കണമെന്ന് തീരുമാനമുണ്ടായി. ഇതനുസരിച്ച് പെരുമാളുടെ പുത്തരിക്കുള്ള നിവേദ്യത്തിൽ ചേർക്കേണ്ട പഞ്ചസാര ഇവരുടെ തറവാട്ടുകാരുടേതാവണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. കോയപ്പീടിക തറവാട്ടുകാരുടെ അനന്തര തലമുറയിൽപ്പെട്ട കേളോത്ത് തറവാട്ടുകാരാണ് ഇപ്പോൾ ചടങ്ങ് നടത്തുന്നത്. ക്ഷേത്രത്തിൽ പുത്തരിനാൾ കൽപ്പിച്ചതോടെ ക്ഷേത്ര കണക്കപ്പള്ളിയും അധികാരികളും കേളോത്ത് തറവാട്ടിലെത്തി തീയതി അറിയിച്ചു. തറവാട്ടുകാരനവരുടെ നേതൃത്വത്തിൽ പുത്തൻ മൺകലം നിറയ പഞ്ചസാരയുമായി ക്ഷേത്രസന്നിധിയിലെത്തി. ക്ഷേത്രം കലവറക്കാരനും കഴകക്കാരനും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ ഇവരെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. ക്ഷേത്രത്തിനകത്തെ ബലിക്കല്ലിനു സമീപം സംഘം പഞ്ചസാരക്കലം സമർപ്പിച്ചു. മടക്കയാത്രയിൽ ഇവരുടെ തറവാട്ടിലേക്ക് പഴം, പച്ചക്കായ, അരി, തേങ്ങ, വെള്ളരി എന്നിവ കേളോത്ത് തറവാട്ടുകാർക്ക് നൽകി. തറവാട്ടിലുള്ള ആളുകളെ ഈ അമ്പലത്തിലേക്ക് പുത്തരിക്ക് നമ്മുടെ മധുരം നൽകുകയും ഈ പെരുമാളെ അതുപോലെ തന്നെ ഈ നാടിനെയും മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും മധുരം തൃപ്തിപ്പെടുത്തുകയും അതേപോലെ തന്നെ ആ സൗഹാർദ്ദം തിരിച്ചും ഇവിടെ നിന്ന് പഴവും ധാന്യങ്ങളും ഒക്കെ നമ്മൾ തിരിച്ചു നൽകി നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള മതസൗഹാർദ്ദങ്ങളും സന്തോഷങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അന്ന് ആ പൂർവികരായി ചെയ്തിരിക്കുന്ന ആ കടമകൾ ഇന്നും വളരെ കൃത്യമായി നമ്മുടെ ഈ ഭാഗത്തുള്ള മുസ്ലിം തറവാട്ടുകാരും ഈ പ്രദേശത്തുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഒരുമയോടുകൂടി ഈ ചടങ്ങ് വളരെ ഭംഗിയായി നടത്തുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.